പ്രധാനമന്ത്രിയുടെ വസതിയിൽ ബി ജെ പി നേതാക്കളുടെ യോഗം. ബി ജെ പി അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനിരിക്കെയാണ് യോഗം. പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് ബി ജെ പി നേതാക്കളുടെ യോഗം പുരോഗമിക്കുന്നത്. വിവരങ്ങൾ ഇന്നിപ്പോൾ ബി ജെ പിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ സെവൻ ലോക്ക് കല്യാൺ മാർഗിൽ ബി ജെ പി നേതാക്കൾ എത്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരാണ് പ്രധാനമന്ത്രിയും ഒത്തുള്ള ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഐ ടി ഒയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്നിരുന്നു. ആ യോഗത്തിനകത്ത് അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടന്നത്. ഇന്ന് ഈ പട്ടിക പുറത്തിറക്കുന്നതിന് മുന്നോടിയായാണ് വീണ്ടും അമിത്ഷായും അതോടൊപ്പം തന്നെ ജെ പി നദ്ദയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ശേഷിക്കുന്ന സീറ്റുകളിലേക്കാണ് ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. കേരളത്തിൽ കൊല്ലം, എറണാകുളം, ആലത്തൂര്, വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഒപ്പം ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഒക്കെ അടങ്ങുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല. അതിനാൽ അഞ്ചാം ഘട്ടത്തിൽ വളരെ നിർണായകമായ പല മണ്ഡലങ്ങളും അടങ്ങുന്ന പട്ടികയാകും പുറത്തു വരാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായി ഒരിക്കൽ കൂടി ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിര ഗൗതം, ഈ യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഈ യോഗം. ഏതെങ്കിലും തരത്തിലുള്ള ഇതിനെ പറ്റിയുള്ള സൂചനകൾ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാണോ? അതിന് അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക സ്വാഭാവികമായും പല നിർണായക മണ്ഡലങ്ങളും അടങ്ങുന്നതാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിരവധി മണ്ഡലങ്ങളിൽ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിനാൽ ഈ സംസ്ഥാനങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാനങ്ങളാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ 80-ൽ 80 ലോക്സഭാ സീറ്റുകളും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം മഹാരാഷ്ട്രയിൽ സഖ്യധാരണ പൂർണ്ണമായി ആയിട്ടില്ല. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ബി ജെ പിയെ കൂടാതെ ശിവസേന, അതോടൊപ്പം തന്നെ എൻ സി പി അജിത് പവാർ വിഭാഗം, ഒപ്പം മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന കൂടി ഇപ്പോൾ എൻ ഡി എയിലേക്ക് എത്തുകയാണ്. അവർക്കും 2-3 സീറ്റുകൾ നൽകേണ്ടതുണ്ട്. അതിനാൽ മഹാരാഷ്ട്ര പോലെ ചില സംസ്ഥാനങ്ങളിൽ സഖ്യധാരണകൾ പൂർണ്ണമായി എത്തേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.